ഞാൻ ജോസഫ്. എൻ ഐ ടി കാലിക്കറ്റിൽ ബി ആർക്കിൻ്റെ ഫോർത്ത് ഇയർ പഠിക്കുന്നു. 2018 ബ്രില്ലിയൻ്റിൻ്റെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗവുമായിരുന്നു. ബി ആർക്കിലേക്ക് കയറാനായിട്ട് നമുക്ക് നിലവിൽ രണ്ട് ടൈപ്പ് ടെസ്റ്റുകളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെഇയുടെ പേപ്പർ ടൂവും പിന്നീടുള്ളത് നാറ്റിയും. ഇതിൽ ജെഇയുടെ പേപ്പർ ടു വെച്ച് കയറുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഐ ടീസ് ഉണ്ട്, പിന്നെ നമുക്ക് എസ് പി ഐ ഡൽഹി, എസ് പി ഐ വിജയവാഡ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ലെവലിൽ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. അതേ ടൈമിൽ നാറ്റയുടെ സ്കോർ വെച്ച് കയറുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ബി ആർ യൂണിവേഴ്സിറ്റിയിലും പൊതുവെ എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീമിൻ്റെ മാത്സിൻ്റെ സ്കോറും പിന്നെ നാറ്റയുടെ സ്കോറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്, പിന്നെ നമ്മുടെ പ്ലസ് ടുവിൻ്റെ സ്കോറും ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് കേരളത്തിൽ പൊതുവെ ബി ആർക്കിൻ്റെ കോളേജുകളിൽ അഡ്മിഷൻ നോക്കുന്നത്. ഇനി ഇത് രണ്ടിനും പുറമെ വേറൊരു ടെസ്റ്റ് ഉണ്ട്, അത് എ ഐ ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെഇ പേപ്പർ വൺ എഴുതി പേപ്പർ ടുവും പാസ്സായതിന് ശേഷം ഉള്ള ഐ ഐ ടിയിലേക്ക് ബി ആർക്കിന് വേണ്ടി കയറാനുള്ള ടെസ്റ്റാണത്. അത് എന്ന് പറയുമ്പോഴത്തേക്കും സെൻറ്റേഴ്സ് കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നതും നിങ്ങളുടെ ജെഇ അഡ്വാൻസിൻ്റെ റാങ്കിങ് വെച്ചായിരിക്കും. പിന്നീട് ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ ഒരു ആ തലത്തിലേക്ക് ഡിഫിക്കൽട്ടി ഇല്ല. നമുക്ക് കുറേ പോർഷൻസ് കുറവുണ്ട് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നീട് നമുക്ക് ഇതിനുവേണ്ടി മാത്രമായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ ഒരു പേപ്പർ ഉണ്ടാവും. അത് മെയിൻലി ചെക്ക് ചെയ്യുക നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് സ്കെയിലിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഡ്രോയിങ് ആക്ച്വലി ഉദ്ദേശിക്കുക. അത് അതനുസരിച്ചുള്ളൊരു ടോപ്പിക്കുമായിരിക്കും നിങ്ങൾക്ക് തരിക. ഉദാഹരണത്തിന്, ഞാൻ നാറ്റ എഴുതുന്ന ടൈമിൽ ഞങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരാളൊരു ചായക്കടയിലിരിക്കുന്നു, സബ്വാർക്കിൽ ഇന്ന ഇന്ന സാധനങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ അവിടെ അവരുദ്ദേശിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് നോക്കുക. അതായത് കാണുമ്പോഴത്തേക്കും എങ്ങനെ ആ ഒരു എന്താ പറയുക, 2 പോയിൻ്റ് ആണോ, 3 പോയിൻ്റ് പെർസ്പെക്റ്റീവ് ആണോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ ആൾക്കാർ ദൂരേക്ക് മാറുന്നതോറും അവരുടെ സ്കെയിൽ എന്തായിരിക്കും, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് നോക്കുക. ഇനി ബി ആർക്കിലേക്ക് കയറണമെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഡ്രോയിങ് നന്നായിട്ട് അറിയണമെന്നല്ല. ഡ്രോയിങ് അത്യാവശ്യം അറിയണം, അത് ബേസിക്കാണ്. തീരെ വരയ്ക്കാൻ അറിയെങ്കിൽ കുറച്ച് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഫസ്റ്റ് 2 ഇയറിൽ ബി ആർക്കിൽ എന്തായാലും ഡ്രോയിങ് ഒരു ആവശ്യ ഘടകമായിട്ടുണ്ട്. പിന്നീട് വേറെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്സും മെൻറ്റലബിലിറ്റിയും പിന്നെ ആർക്കിടെക്ചറിനെ പറ്റിയുള്ള ഒരു ജനറൽ നോളജ്. നാറ്റയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ചെറിയ ടോപ്പിക്കുകൾ ഉണ്ടാകുന്നതായിരിക്കും. മാത്സിന് വന്നു കഴിയുമ്പോൾ അതിന് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3D ജോമെട്രി, പിന്നെ കാൽക്കുലസുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സുകളും ഉണ്ടാവും. ആ ഒരു ഫോമിലുള്ള ചാപ്റ്ററുകളാണ് പൊതുവെ ബി ഐ നമ്മുടെ ജെഇ പേപ്പർ ടുവിനും നാറ്റയ്ക്കും മാത്സിൽ നിന്ന് വരാറുള്ളത്. പിന്നെ ഇതിന് പുറമേ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രോയിങ് അധികം അറിയില്ല എങ്കിലും ബാക്കി സബ്ജക്ട്സ് വെച്ച് നമുക്ക് പൊതുവെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാർക്കും റാങ്കിങ്ങും നമുക്ക് കിട്ടാവുന്നതാണ്. ബി ആർക്ക് നമ്മളിവിടെ പൊതുവേ ഇന്ത്യയിൽ ചെയ്യുമ്പോൾ ഇത് വരിക കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ കീഴിലായിട്ടാണ് ഇത് വരിക. അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് നമ്മൾ പൊതുവേ ആർക്കിടെക്ചർ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക ഒരു ആർക്കിടെക്റ്റായിട്ട്. അപ്പോൾ അതിന് ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ഇന്ത്യയിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ പല കൺട്രീസിലും പല സർട്ടിഫിക്കേഷനാണുള്ളത്. അത് മെയിനായിട്ട് എന്താ പറയുക, നമുക്ക് കൂടുതൽ കൺട്രീസിൽ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച്, ബ്രിട്ടൻ കോളേജുകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളുടെ അല്ലെങ്കിൽ കൺട്രീസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി കമ്പാരിറ്റീവ്ലി മോർ. പിന്നെ ബി ആർക്കിലൂടെ നമുക്ക് അതിന് ശേഷം നമുക്ക് പല ഫീൽഡിലേക്കായിട്ട് വീണ്ടും തിരിയാൻ പറ്റും. കാരണം ആർക്കിടെക്ചറിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഭാഗത്തിനെ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ഫീൽഡാണിത്. അപ്പോൾ ആ ഒരു കാരണത്താൽ മാത്രം നമുക്ക് സെപ്പറേറ്റ് ഫീൽഡ്സായ എന്താ പറയുക, വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ ഗെയിം ഡിസൈനിങ് ഇങ്ങനെ പല ഫീൽഡ്സിലേക്ക് നമുക്ക് ഇതിന് ശേഷം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിലെ അറിവിലൂടെ നമുക്ക് ആ ഒരു കോഴ്സുകളിലേക്ക് വഴി തിരിയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ തന്നെ ഫീൽഡുകളായ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ ഉണ്ട്, അല്ലെങ്കിൽ അർബൻ പ്ലാനിങ് ഉണ്ട്, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. നമുക്കങ്ങനെ പല ഒരു വെറൈറ്റി ഓഫ് ഫീൽഡ്സിലേക്ക് ഇതിന് ശേഷം നമുക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ ഫിലിം ഡിസൈനിങ് ഫിലിമുകളിൽ തന്നെ ആണെങ്കിൽ പോലും ആർക്കിടെക്ചറിന് ശേഷം നമുക്ക് അതിലേക്കുള്ള ഒരു മീഡിയ ഡിസൈൻ മീഡിയയിലുള്ള വർക്കിനും
നമുക്ക് തിരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ നമുക്ക് പല ഫീൽഡ്സിലേക്കും ഇതിനുശേഷം ഡൈവേർട്ട് ചെയ്ത് പോകാൻ കഴിയും. ബി ആർക്കിലേക്ക് വരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക. നിങ്ങൾക്ക് ധാരാളം സോഴ്സസ് ഇൻ്റർനെറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക, കൂടുതൽ അറിയുക. ബി ആർക്ക് പേപ്പർ ടൂവിനായിട്ട് അപ്ലൈ ചെയ്യുക, നാറ്റയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുക. പറ്റുമെങ്കിൽ AIIT ട്രൈ ചെയ്ത് IIT പോലുള്ള സ്ഥാപനങ്ങൾ നോക്കുക. കാരണം നിർഫിൻ്റെ NIRF റാങ്കിങ് പ്രകാരം ഇപ്പം റൈറ്റ് നൗ IIT റൂർക്കിയാണ് ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്നത്. പിന്നെ IIT ആകെ ഇപ്പം BRക്ക് കോഴ്സ് തരുന്നതായിട്ട് IIT റൂർക്കിയും കരക്പൂറുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് IIT റൂർക്കിയാണ്. സെക്കൻഡ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് NIT കാലിക്കട്ട് ആണ്. അപ്പോൾ BRക്കിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഇതിലേക്ക് കൂടുതൽ അന്വേഷിച്ച് വരിക. നിങ്ങൾക്കായി ഇവിടെ ഒരു വലിയ കരിയർ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്.